എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നെ കാണാനായിട്ട് ഒരുപാട് നാളായിട്ട് എന്റെ ഒരു ആരാധകൻ എന്റെ എഴുത്തുകളും എന്റെ പാട്ടുകളും അല്ലെ എന്റെ എന്താ പറയുക ഞാൻ സംവിധാനം ചെയ്ത വർക്കുകളും ഒക്കെ കണ്ട് എന്നോട് ഒരുപാട് ആരാധനയുള്ള എന്റെ ഒരു ആരാധകൻ ജ്യോതിഷ് മാനന്തവാഴി. അദ്ദേഹം കൊണ്ടുവന്ന സാധനങ്ങളാണ്, ചക്കയുണ്ട്, ഇത് കണ്ടോ, പൂവം പഴത്തിന്റെ കൊല, മാങ്ങ, മുന്തിരി. അമ്മയ്ക്കും അച്ഛനും ഒക്കെ സുഖമില്ലാതെ ഇരിക്കുകയാണ്, അപ്പൊ അച്ഛനും അമ്മയ്ക്കും ആയിട്ടും കൊണ്ടുവന്നതാണ് കുറച്ച് സാധനം, കുറച്ച് സാധനം എനിക്കും കൊണ്ടുവന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നതാണ് നമ്മള് മനുഷ്യനെ അറിയുന്ന ആ ഒരു സ്നേഹം. കാരണം ഞാൻ ഇവിടെ ആയിട്ട് പോലും, പാലായിലായിട്ട് പോലും എന്നെ കാണാനായിട്ട് എത്തി, എറണാകുളത്തിന് വരുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് കാണാനായിട്ട് എന്റെ അടുത്ത് ഓടി എത്തിയതാണ്. അപ്പം അദ്ദേഹം ഒരു എന്താ പറയാ കർഷകനാണ്. എന്താണ് ജ്യോതിഷ് എന്നെ കാണാൻ എത്താനുള്ള ഒരു കാര്യം? കർഷകരെ നോക്കി പറയണം, ഉറക്കെ പറയണേ. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പരിപാടികൾ, അതായത് നമ്മുടെ വീഡിയോയെ അതേപോലെയുള്ള ഓരോ ഫേസ്ബുക്കിൽ നമ്മൾ കണ്ട ഒരു ഓരോ കാര്യങ്ങൾ സംസാരിക്കണം, അതൊക്കെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതുപോലെ നമ്മള് വളരെ സ്നേഹത്തോടെ എനിക്കിത് കാണാൻ, ആ മുഖം ഒന്ന് കാണാൻ എനിക്ക് വളരെ ആഗ്രഹത്തോടുകൂടി. അതല്ല, നാട്ടുമ്പുറത്തിന്റെ നന്മകളാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കൂടെ. അതായത് നമ്മള് ഓരോരുത്തര് സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് ഇത് കൃത്രിമത്വം പകർത്തി പറയാനൊന്നും അർത്ഥത്തില്ല. ആ നന്മ, നാട്ടിൻപുറത്തിന്റെ നന്മ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വരുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. ആ പറഞ്ഞോളൂ. അതുപോലെ എനിക്ക് ചക്ക, നമ്മള് സ്വന്തമായി കൃഷി ചെയ്താണ് ജൈവ കൃഷി മൂലം, അപ്പൊ ചക്ക അതുപോലെ മാങ്ങ അതുപോലെ വാഴക്കല അങ്ങനെ നമുക്ക് കൊണ്ടത് കൊടുക്കാം. അതായത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു മറ്റുള്ള സന്തോഷം നമുക്ക് പങ്കുവെക്കണമെങ്കിൽ ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് അതിന്റെ സന്തോഷം. സഹജീവികൾ തമ്മിലുള്ള ആ സ്നേഹത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ കാണിക്കുന്ന എന്താന്ന് വെച്ചാല്, നമ്മൾ ആ പരസ്പരമുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ കെട്ടുറപ്പ്. അദ്ദേഹം എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സ്നേഹത്തോടെ അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. അദ്ദേഹം വന്നു, എനിക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ തന്നു, സ്നേഹത്തോടെ സംസാരിച്ചു, എന്റെ രോഗാവസ്ഥയെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. ഇപ്പൊ എനിക്ക് രോഗം ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോ എന്താ പറയാ, അതുപോലെ എനിക്ക് അച്ഛനെയും അമ്മേനെയും കാണാൻ എനിക്ക് വളരെയേറെ സാധിച്ചു. അതുപോലെ നമ്മുടെ വീട്, ആ പരിസരങ്ങള്, നമുക്ക് അതിന്റെ ചുറ്റുപാടുകള് നമുക്ക് കണ്ടറിയാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മതോ ജാതിയോ നിറോ ഒന്നും നോക്കാതെ നമ്മുടെ മനുഷ്യരെ സ്നേഹിക്കാനാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. ജ്യോതിഷൻ എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.